ഇവൻ ആ സൂര്യന്റെ വല വീണുപോയി. രജനി, നീ ഇവിടെ എന്ത് കാണാനാ നിൽക്കുന്നേ? നീ വാ, നമുക്കിവിടുന്ന് പോവാ. ഞാൻ പോവാ. എടാ വൈശാഖെ, നീ സൂര്യനെ താങ്ങി നിന്നോ, അവൻ കണക്കിന് തരുമ്പോ നീ പഠിച്ചോളൂ. നീ അനുഭവിക്കാൻ പോവുന്നേ ഉള്ളൂ. വലിച്ച പറ്റുമെങ്കി ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ നോക്ക്, ഇല്ലെങ്കി ഇവൻ കാരണം വല്യച്ചനും ഗതികേടിലാവും. അച്ഛാ, ഞാൻ എന്താ അനുഭവിക്കുന്ന ഇവരി പറയുന്നേ? സൂര്യൻ സാറിനൊപ്പം നിന്ന എനിക്കിനെ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകാൻ പോകുന്നേ. ഒരു കണക്കിന് നീ അവരോടൊന്നും പറയാതിരുന്നത് നന്നായി. നീ എല്ലാ രഹസ്യങ്ങളും ഇനി ഇവിടെ വന്ന് എന്നോട് മാത്രം പറഞ്ഞാ മതി. എങ്ങനെ എങ്ങനെ എങ്ങനെ? നിങ്ങളോടൊന്നും പറയില്ലെന്ന് ഞാൻ സൂര്യൻ സാറിന് എന്റെ മസില് തൊട്ട് സത്യം ചെയ്തു കൊടുത്ത്, ഇനി അത് മാറ്റിയാലേ എന്റെ മസില് കലങ്ങിപ്പോവും. ഗുണം പിടിച്ചൊരാൾ വന്നേക്കുന്നു. രജനി പറയൂ. മാഡം, സൂര്യൻ ഡോക്യുമെന്റ്സ് എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വൈശാഖിനറിയാം. പക്ഷേ അവനത് ഞങ്ങളോട് പറയുന്നില്ല. അത് സാരമല്ല, വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. രാഹുലിന്റെ കൂടെ വൈശാഖ് എന്നൊരാളുകൂടിയുണ്ട്. അയാളെ ആരും അറിയാതെ പൊക്കണം. ഇനി അതിന്റെ ആവശ്യമുണ്ടോ? രാഹുലിന്റെ കാര്യത്തില് എത്രയും പെട്ടെന്നൊരു തീരുമാനമാക്കിക്കൂടെ? നാളെ അതിന് തീരുമാനമാകും. അതിനു മുൻപ് ആ ഡോക്യുമെന്റ്സ് മുഴുവൻ നമുക്ക് എടുക്കാനായാൽ രാഹുല് നമ്മൾ പറയുന്നതനുസരിക്കും. ഞാൻ പറയുന്ന പോലെ ചെയ്യും. വൈശാഖിനെ പൊക്ക്. യെസ് മാഡം. അമ്മ വിളിച്ചിട്ട് അനാർക്കലി ഫോൺ എടുക്കാത്തോണ്ട് ഞാൻ പല പ്രാവശ്യം വിളിച്ചു നോക്കി. അവള് മനഃപൂർവ്വം നമ്മുടെ കോൾ എടുക്കാത്തതാ. ഇതെന്തെങ്കിലും കുഴപ്പമാവോന്ന് എനിക്കിപ്പോ പേടിയാവുക. ഈ ഇടപാട് നടത്തണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും എന്നോട് പറഞ്ഞതാ. ഞാനാ നിർബന്ധിച്ചത്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിന് അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല. സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്താണ് അനാർക്കലി കളിച്ചത്. ആ സെന്റിമെന്റ്സിൽ അമ്മയെ പോലെ ഒരാൾ വീണതിൽ യാതൊരു അതിശയവുമില്ല. അമ്മ മാത്രമല്ല, ഞാനും നിർബന്ധിച്ചില്ലേ? അതുകൊണ്ടല്ലേ രാഹുൽ അത് ചെയ്തേ? നിങ്ങൾ രണ്ടുപേരും കുറ്റം ഏറ്റെടുക്കണ്ട. ആ സ്ത്രീയെക്കുറിച്ച് ഞാനും കൂടുതൽ അന്വേഷിച്ചില്ല. ചേരിയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞത് സത്യമാണോന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. കാര്യങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോ പറ്റിയ അബദ്ധമാ. രാഹുൽ ടെൻഷൻ ആവണ്ട, എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ആ, വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു തന്നു. തന്നെ നല്ല, ആരെയും കല്യാണം അറിയിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും പരിഹാരം ചെയ്ത് ഒരു ട്രീറ്റ് നടത്താം. അതുപോലെ ആ ആ ശരി ശരി, ഞാൻ ജാനുവോട് പറഞ്ഞേക്കാം. ബായ്. കല്യാണം പറഞ്ഞു പോലുമില്ലാന്ന് തനുജിക്ക് പരാതി. നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നമുക്കല്ലേ അറിയൂ. തനുജിയോട് പോവാൻ പറയടാ. ഇവരോളല്ല ഒന്നാം തരം ജോലി കളഞ്ഞിട്ട് അക്കരപ്പച്ച കടി പോയാളല്ലേ. ഇപ്പൊ അവിടെ കിടന്ന് മെഴുകുക എന്ന് പറയുന്നത് കേട്ടു. അനുഭവിക്കട്ടെ. നീ എന്താടാ ഇത്? അതൊക്കെ കട, നീ നിന്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഇതിനെ എന്ത് വിശേഷം? എടാ, നമ്മൾ ഇന്നലെ കണ്ടുപിരിഞ്ഞതല്ലേ, അതിനിടയിൽ എന്ത് വിശേഷം സംഭവിക്കാനെ? ഓ പിന്നെ, ഇന്നലെ നമ്മൾ പിരിഞ്ഞതിനും ഇന്ന് നമ്മൾ കണ്ടതിനും ഇടയിലല്ലേ വിശേഷങ്ങൾ മുഴുവനും നടന്നത്.
എനിക്കൊരു വിശേഷവും നടന്നിട്ടില്ല. ഒരുമാതിരി ഫ്രോഡ് കാണിക്കരുത്. ഇന്നലെ നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലായിരുന്നോ? അതുകൊണ്ട് അതിന്റെ വിശേഷങ്ങൾ പറ. എടാ, അതിലിപ്പോ ഇത്ര പറയാൻ എന്തായിരിക്കുന്നത്? ഇതൊക്കെ നിനക്കും അറിയാവുന്നല്ലേ? അറിയാം, എന്നാലും പറ. അലിബോസിന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത് ഒരു രസമല്ലേ? ഒന്ന് വേർതിരി ചോദിച്ചാലേ? പറ്റില്ല, എല്ലാം പറഞ്ഞിട്ട് ഞാൻ വിടൂ. മനസ്സ് മനസ്സിന്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധുരാത്രി. എന്താ നടന്നതെന്ന് എനിക്ക് അറിയണം. വേണോ? വേണം. ഇന്നലെ പറ വ്രീളാ വിവശയായി ജാനകി നിന്റെ അടുത്ത് വന്നോ? അവളുടെ കയ്യിൽ ക്ഷീരത്തിന്റെ പാനപാത്രം ഉണ്ടായിരുന്നോ? ക്ഷീരത്തിന്റെ പാനപാത്രം? അതെടാ, പാൽ ഗ്ലാസ് ആണ് കവി ഉദ്ദേശിച്ചത്. ഓ, അങ്ങനെ. ഇല്ലടാ, അവളുടെ കയ്യില് കട്ടൻ ചായയുടെ പാനപാത്രമായിരുന്നു. കട്ടൻ ചായ? അതെ, ആദ്യ കട്ടൻ ചായ ഞാൻ കുടിച്ചു, ബാക്കി അവള് നശിപ്പിച്ച്. എന്നാലും പോട്ടെ, ചായ കുടിച്ചിട്ട് എന്തുണ്ടായി? ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട്? അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി നശിപ്പിച്ച്. അപ്പോ നിങ്ങൾക്കിടയിൽ ഈ പ്രണയത്തിന്റെ മുന്തിരി വള്ളികൾ തളിത്തില്ലേ? എടാ, ഞങ്ങൾക്കിടയിൽ പ്രണയം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അത് തിരിച്ചറിയാൻ വൈകി, അത്രേ ഉള്ളൂ. ആ, നീയേ കൂടുതൽ ഡയലോഗ് അടിക്കാതെ തലപെടാൻ നോക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നു, ഓൻ പോവാൻ നോക്ക്. ഞാൻ പോയേക്കാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എന്താണ്? പ്രമോദിന്റെ കാര്യം ജാനകിയോട് പറഞ്ഞോ? ഇവര് സംസാരിക്കുന്നത് ഏട്ടിനെ കുറിച്ചാണല്ലോ. എടാ, പ്രമോദിന്റെ കാര്യം അവളോട് പറയാൻ ഞാൻ പല തവണ ശ്രമിച്ചു, പക്ഷെ എനിക്കതങ്ങോട്ട് പറ്റുന്നില്ല. എന്തായാലും ഇനി ഞാൻ അക്കാര്യം ജാനകിയോട് പറയുന്നില്ല. ആ, അതെന്നും എൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ. അതാ നല്ലത്. അവളുടെ ഏട്ടന്റെ മരണത്തിന് കാരണക്കാരൻ നീയാണെന്നറിഞ്ഞാൽ ഒരിക്കലും അവൾ നിനക്ക് മാപ്പ് തരില്ല. അവൾക്കെന്നല്ല, ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല. നാല് വർഷം മുമ്പ് ആ നശിച്ച രാത്രിയിൽ നടന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ നീ മറന്നുകളയണം. എടാ, അന്ന് കൊല്ലപ്പെട്ടത് ജാനകിയുടെ ഏട്ടനാണെന്ന് അവളോട് തുറന്നു പറയണമെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ പറയാതിരുന്നത് നന്നായിന്ന് എനിക്കിപ്പോ തോന്നുന്നു. പറയാതിരുന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അവളോടത്ത് ജീവിക്കാൻ എനിക്ക് കഴിയുന്നത്. എന്റെ മനസ്സിലിപ്പോ അവളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഒരു താലിച്ചരടിന് മനസ്സിനെ ഇത്രയധികം മാറ്റാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. വളരെ പെട്ടെന്ന് അവൾ എന്റെ ഹൃദയത്തിന്റെ ഭാഗമായി മാറിയതുപോലെ തോന്നാം. എന്റെ ഏട്ടനെ ഇല്ലാതാക്കിയിട്ട് എന്നെ സ്വന്തമാക്കി ജീവിക്കാമെന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇനി നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിക്കും. ജാനകി വേദനിക്കുന്നത് ഇനി എനിക്ക് സഹിക്കില്ല. അതിനുവേണ്ടി ഇനിയുള്ള കാലം പ്രമോദിന്റെ മരണത്തിന്റെ കുറ്റബോധം ഉള്ളിലടക്കി ഞാൻ ജീവിക്കും. ഇല്ല, നിങ്ങൾ ഇനി അങ്ങനെ ജീവിക്കില്ല. പെണ്ണിന്റെ പകയില് നിങ്ങൾ വെന്തൊടുങ്ങും, കണ്ടോ? എങ്കിൽ പിന്നെ നീ വിട്ടു, നാളെ കാണാം. പിന്നെ ഇന്ന് നിങ്ങളുടെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് അല്ലേ? വിശേഷങ്ങൾ അറിയാൻ നാളെ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ എത്തും. പോടാ പോടാ പോടാ, ചെല്ല് ചെല്ല്.
ഘാതകനെയ ഞാൻ സ്നേഹിച്ചത്. അതിന് എനിക്ക് മാപ്പ് തരണം. ഏട്ടന്റെ മരണത്തിന് കാരണക്കാരൻ അയാളാ. പക്ഷെ എങ്ങനെ എങ്ങനെ അയാൾ ഏട്ടനെ? ഞാനത് അയാളോട് തന്നെ ചോദിക്കും. എന്റെ തെറ്റ് ഞാൻ തിരുത്തും. നഗരത്തിലേക്ക് വന്നപ്പോ ഉപ്പം കരുതിയ വിഷമായത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഇത് കഴിച്ച ഏട്ടന്റെ ലോകത്തേക്ക് വരാനായിരുന്നു പ്ലാൻ. പക്ഷെ ഇപ്പോ ഇതുകൊണ്ട് എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയാണ്. ഏട്ടന്റെ മരണത്തിന് ഞാൻ പ്രതികാരം ചെയ്യും. ഏട്ടന്റെ കൊലയാളി എന്നെ സ്വന്തമാക്കിയ സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുവാ. അയാൾ അനുഭവിക്കും. ഇന്നലെ ഞാൻ ഇതുപോലെ പാലെടുത്ത് വെച്ചിട്ട് നീ അത് റൂമിലേക്ക് കൊണ്ടുപോയില്ല. രാവിലെ ഞാനതെടുത്ത് കളഞ്ഞു. മിഥുനേട്ടന് പാൽ ഇഷ്ടമല്ലെന്ന് കരുതിയാ ഇന്നലെ ഞാൻ കൊണ്ടുപോകാതിരുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയും. നീ നിർബന്ധിച്ച് കുടിപ്പിക്കണം. എന്നാലേ അവന്റെ ഇപ്പോഴത്തെ ക്ഷീണഭാവം മാറി ഓജസ്സും തേജസ്സും ഒക്കെ വരൂ. ഇന്ന് ഞാൻ ഉറപ്പായും കുടിപ്പിച്ചോളാം. ശരി മോളെ, എങ്കിൽ ഞാൻ കിടക്കുക. നല്ല ക്ഷീണമുണ്ട്. ശരി. നടക്കാനിരിക്കുന്ന ഫസ്റ്റ് നൈറ്റ് പ്രതീക്ഷിച്ചിരിക്കുമല്ലേ മിഥുനേട്ടാ നിങ്ങള്. നിങ്ങൾക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാധ്യമം ഈ പാല് തന്നെ. ഒരിക്കലും നടക്കാത്ത ആദ്യ രാത്രി ഇത്. നമ്മൾ ഒരുമിച്ചുള്ള അവസാന രാത്രിയാണ് ഇതിനേട്ടാ. എന്റെ ഏട്ടന് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ഇന്ന് കട്ടൻ ചായ മാറ്റി പാലാക്കിയോ? എന്നും ഒരുപോലെ ആയാ ശരിയാവില്ലല്ലോ. ശബ്ദത്തിന് എന്താ അത്ര കടുപ്പം? മെരുങ്ങിയ ആട്ടിൻകുട്ടി വീണ്ടും വെള്ളാണി മലയിലെ പുലിക്കുട്ടിയാവുകയാണോ? ആകേണ്ടി വന്നാലാകും. സന്ദർഭത്തിനൊത്ത് എനിക്ക് വളരെ വേഗം മാറാൻ കഴിയും. പക്ഷേ ഞാനിനി മാറില്ല. എന്നോട് വഴക്കിട്ട് താൻ നമ്മുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും ഞാൻ ആ പരിപാടിക്ക് നിന്ന് തരില്ല. ബിക്കോസ് ഐ ലവ് യു ജാനകി. പാല് കുടിക്ക. എനിക്ക് കട്ടൻ ചായയാണ് ശീലം. ആദ്യമായിട്ടാണ് ഈ നേരത്ത് പാല് കുടിക്കുന്നത്. എങ്കിൽ ഇന്ന് ഞാൻ ആദ്യം കുടിച്ചാലോ? ആ, അത് സൂപ്പർ ഐഡിയ. ഇന്നലെ ആദ്യം കുടിച്ച ഞാനല്ലേ, ഇന്ന് താൻ കുടിക്കും. അങ്ങനെ നമ്മൾ മാറി മാറി ആദ്യ സ്ഥാനം പങ്കിട്ട്
നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ സ്ത്രീ പുരുഷ സമത്വം കൃത്യമായിട്ട് പാലിക്കാം. കഴിക്ക്. എന്നെ കുടിപ്പിക്കോ? ഓ, റൊമാൻസ്. ആ ഓക്കെ, ഞാൻ തന്നെ കുടിപ്പിക്കാം. എന്റെ ഏട്ടനെ നിങ്ങൾ എങ്ങനെയാ കൊന്നത്? പറയ്, ഒരു പേപ്പട്ടിയെ പോലെ തല്ലി കൊല്ലാൻ മാത്രം എന്റെ ഏട്ടൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ജാനകി, ദൈവം എന്റെ കൂടെയാ, അതുകൊണ്ടാ നിങ്ങളും മറച്ചു വെച്ചിട്ടും ആ സത്യം എന്റെ കൺമുന്നിൽ തെളിഞ്ഞത്. പറയടാ, എന്റെ പാവ ഏട്ടനെ നീ എന്തിനാ കൊന്നത്? ജാനകി, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്ക. പ്രമോദനെ മർദ്ദിച്ചത് ഞാനല്ല, അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകി. ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കള്ളം പറയണ്ട. നിങ്ങൾ ചോരച്ചാലിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ തന്നെ എന്റെ ഏട്ടനെ തല്ലിക്കൊന്നത് അല്ല ജാനകി, ഞാനെല്ലാം പറയാം, അപ്പൊ നിനക്ക് മനസ്സിലാവും. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കി കഴിഞ്ഞു. ശിക്ഷ? അതെ, ഇന്ന് ഈ ലോകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ. ഇപ്പോ നിങ്ങൾ എല്ലാരെക്കാളും അധികം സ്നേഹിക്കുന്നത് എന്നെയാണെന്ന് എനിക്കറിയാം. എന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും. അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ജാനകി, ഞാൻ പറയുന്നൊന്ന് കേക്ക്, നീ എന്നെ വിട്ടു പോകരുത്. ഞാൻ എന്റെ യാത്ര തുടങ്ങി കഴിഞ്ഞു. നിങ്ങളാ ആ യാത്രയ്ക്ക് തുടക്കമിട്ടത്. നിങ്ങളുടെ കൈകൊണ്ട് എന്നെ ഇല്ലാതാക്കിയ വേദനയിൽ ഇനിയുള്ള കാലം നിങ്ങൾ വെന്തുരുകി ജീവിക്കണം. എന്റെ ഏട്ടനെ കൊന്നതിന് നിങ്ങൾക്ക് ഞാൻ തരുന്ന ശിക്ഷയാണ് എന്റെ മരണം. എന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചോ അത്രത്തോളം വേദനിച്ച് ഇനിയുള്ള കാലം ജീവിക്കുക. ജാനകി, ചെറിയൊരു തലകറക്കം, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാം. അയ്യോ, എനിക്ക് ഞാനും ആശുപത്രിയിലേക്ക് വരാം. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ നമ്മെ അറിയണ്ട, ഒറ്റയ്ക്ക് പോവാം. ഭർത്താവിനും പറഞ്ഞേക്കാൻ നീ ഇന്ന് കാർ കയറുന്നു. വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ ഞാനും കൂടെ വരാം.